ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം നല്ല ഹൈപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചു, യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ റിവ്യൂസോടെയാണ് ഞാൻ പറയുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹോളിൽ ഞാൻ പ്രോഡക്ട്സുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ആമസോണിൽ ഇപ്പോൾ ഒരു അടിപൊളി ഫെസ്റ്റീവ് സെയിൽ നടക്കുന്നുണ്ട്, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റീവ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിൽ ടൈമിൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ പൈസ വാപ്പസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6.5% വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, പൈസ വാപ്പസിൽ ഇപ്പോൾ ഒരു ബിഗ് ധമാക്ക കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഒരു കോൺടെസ്റ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ 2 October to November 4 വരെയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 500 top 500 പർച്ചേസേഴ്സിന്, എന്താ, ഷോപ്പേഴ്സിന് എന്താ iPhone 13, ലെനോവ ലാപ്ടോപ്പ്, ഗിഫ്റ്റ് കാർഡ്സ് ഇതൊക്കെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാനെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം പൈസ വാപ്പസ് അത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിനകത്ത് ലോഗിൻ ചെയ്ത് കയറുക. അതായത് രജിസ്റ്റർ ചെയ്യുക, ബിഗ് ധമാക്ക സെയിലിൽ, പൈസ വാപ്പസ് ബിഗ് ധമാക്ക സെയിലിൽ രജിസ്റ്റർ ചെയ്ത് കയറുക. അപ്പോൾ ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ 5 October. അപ്പോൾ അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കയറുക. ചെയ്ത് കയറിയതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു ആമസോൺ പൈസ വാപ്പസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും. അതുമാത്രമല്ല, വിന്നിങ് എന്താ ഒരുപാട് പ്രൈസസ് നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനൊക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു റെഫർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ₹1000 വരെ ഏൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു പൈസ വാപ്പസ് ബിഗ് സെയിൽ ധമാക്കയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ആമസോൺ സെയിൽ നിങ്ങൾ പൈസ വാപ്പസ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കിട്ടും, എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. സോ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്ലമ്മിൻ്റെ ബോഡി മിസ്റ്റിലെ ഉപ്സ ഡൈസി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി പെടുന്നതാണ്. അതായത് ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ഉപ്സ ഡൈസി എന്ന് പറഞ്ഞ ഒരിതാണ്. സോ നമുക്ക് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടേക്കുള്ള പറഞ്ഞില്ല 100% വെഗൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നമുക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നോക്കാം. പക്ഷേ ഇതിൽ എനിക്കൊരു ചെറിയ പ്രശ്നമായിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ, കണ്ടോ, ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. എന്താ കാരണം എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ സ്മെല്ലൊക്കെ കിടിലാണ്, ഒരു മൈൽഡ് പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഭയങ്കര ഒരു എന്താ ഇങ്ങനെ കൊള്ളുന്നൊരു ചുരുക്കുള്ള സ്മെല്ലെന്ന് നമ്മൾ പറയത്തില്ല, അങ്ങനത്തെ ഒരു സ്മെല്ലില്ല. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ആൽക്കഹോൾ കണ്ടൻറ്റ് നന്നായിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ആ ഒരു ആൽക്കഹോളിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. സോ ആൽക്കഹോൾ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനേ പാടില്ല. സോ എന്താ ഞാൻ തുടച്ചാലായിട്ട്, സോ എന്താ ഞാനിത് നിങ്ങൾക്ക് വാങ്ങാൻ അങ്ങനെ പ്രിഫർ ചെയ്യില്ല. ബട്ട് ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു ബോഡി ഓയില് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 367 രൂപയാണ് കേട്ടോ. ഇത് പാരബൻ സൾഫേറ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എന്താ ഇത് ഞാൻ ബോഡി മിസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ പറയില്ല. ബട്ട് ഞാനിത് എന്താണെന്നറിയൂ, ഡ്രസ്സിൽ ഞാൻ അടിക്കാറുണ്ട്. ഡ്രസ്സിൽ കുഴപ്പമില്ലല്ലോ, ബോഡിയിലും ഞാൻ ഒരിക്കലും ആൽക്കഹോൾ യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. സാനിറ്റൈസർ യൂസ് ചെയ്താൽ പോലും ഞാനൊരു ഹാൻഡ് ക്രീം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതാ ഈ ഒരു ഹാൻഡ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ബ്രാൻ ആൻഡ് കാൻറ്റിയുടെ കൊക്കോഷേ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ക്രീമായിട്ട്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിത് ഒരിക്കലും നിങ്ങൾക്ക് ബോഡിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ എന്താ പ്രിഫർ ചെയ്യത്തില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രസ്സിൽ വേണമെങ്കിൽ അടിച്ചോ, ബട്ട് ബോഡി മിസ്റ്റായിട്ട് എനിക്കത് അത്ര എനിക്കെന്തോ, ഞാൻ ആദ്യമായിട്ട് പ്ലമ്മിൻ്റെ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് എനിക്ക് ഇത്ര ഒരു ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത. കാരണം എന്താണെന്ന് വെച്ചാൽ, ആൽക്കഹോളിൻ്റെ സ്മെല്ല് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. സോ ഇത് അത് മാത്രമല്ല, ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല ആൽക്കഹോൾ ഫ്രീ ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും നമുക്ക് ആൽക്കഹോൾ ഉള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരുപാട് റിവ്യൂസ് ഉണ്ട് കേട്ടോ, ഒരുപാട് പേര് ഈ പ്രോഡക്ട്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. ഇതിപ്പം നിങ്ങൾക്കിപ്പം എന്താ ഇത് ആൽക്കഹോളൊന്നും ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ബട്ട് ഞാനൊരിക്കലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യത്തില്ല വാങ്ങാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, ഇത് മെയ്ബെലിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക്കാണ്.
ഇതാണ് കേട്ടോ, ഇത് ഷെയ്ഡ് വന്നിട്ട് 80 റൂളർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എൻ്റെ ഒരു റീയൂണിയൻ വീഡിയോ കോളേജ് വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലിട്ടിരുന്ന സെയിം ഷെയ്ഡാണ് ഇതല്ല കേട്ടോ. അടിപൊളി ഷെയ്ഡ് എന്ന് വെച്ചാൽ അടിപൊളി ഷെയ്ഡാണ്, നല്ല ഷെയ്ഡാണ്, എല്ലാവർക്കും നല്ല ഒരേപോലെ ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര ഒരു നല്ലൊരു ലുക്ക് തരും. അത് മാത്രമല്ല ബ്ലഷായിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും ഉണ്ട് കേട്ടോ, ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്കൊരു നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പം പിഗ്മെൻറ്റഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുണ്ട് ഭയങ്കര കറുത്തിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്കിവിടെ ഒരു നമുക്ക് എത്ര ലിപ്സ്റ്റിക് ഇട്ടാലും ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ അറിയാൻ പറ്റാത്ത രീതിക്ക് നല്ല ഡാർക്കായിട്ടിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം, കാരണം അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 400 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. യാ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ, ഓ മൈ ഗോഡ്, 460 എത്രയായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത്, ഇപ്പം 395 രൂപയ്ക്കാണ് നടക്കുന്നത്. ഇത് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഇല്ലായിരുന്നു. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് നേരമൊക്കെ ലാസ്റ്റിംഗ് ആണ്. ബട്ട് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചുണ്ടിൽ നിന്ന് ഇങ്ങനെ പിരിപിരിപിരിപിരാ ഇളവാൻ തുടങ്ങും. ദാറ്റ് മീൻസ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പോകത്തില്ല, ഇങ്ങനെ പിരിപിരിപിരായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇളകി ഇളകി പോകും, ഒരു പാട പോലെ. സോ അത് ഭയങ്കര ഒരു വൃത്തിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ഞാനിത് എങ്ങനെ റിമൂവ് വെച്ചാൽ, മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് പോകുന്നേയില്ല ഞാൻ, ഗാർണിയറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്, വെച്ചിട്ട് പോകുന്നില്ല ഞാൻ. എന്താ ചെയ്യുക വെച്ചാൽ, ഒരു ഓയിൽ വെച്ചിട്ട്, ബയോ ഓയിൽ വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഷെയ്ഡ് വന്നിട്ട് 80 റൂളർ എന്നുള്ള ഷെയ്ഡാണ്, അടിപൊളി ഷെയ്ഡ്, ഒരു പിങ്ക് ഷെയ്ഡാണ്. ഞാൻ എന്താ സ്വാച്ച് ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ, എൻ്റെ ഇവിടെ കുറേ നേരം കിടക്കും, അതുകൊണ്ട് കേട്ടോ ഞാൻ കാണിക്കാത്തത്. ഇതാണ് കേട്ടോ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേറ്റർ നല്ലതാണ്, നമുക്ക് ഭയങ്കര നന്നായിട്ട് ഒരു ഫിനിഷ് കിട്ടും. പിന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ഒരു വാനിലയുടെ ചോക്ലേറ്റിൻ്റെ ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്, ഹാ അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് ആൻഡ് സെറാമൈഡ് മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് 50 ml ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. സോ ഇതാണ് സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും, യൂസ് ചെയ്ത് ഇത്രയായി. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നല്ല ഫുള്ളായിട്ടിരുന്ന പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്ത് ഇത്രയായി. പിന്നെ ഇവിടെ ഒരു കവറിങ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു, കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു കവറിങ് എടുത്ത് മാറ്റാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പം ഇതിൻ്റെ സ്മെല്ലെന്താന്ന് വെച്ചാൽ, ഒരു മൈൽഡ് സ്മെല്ലാണ്. ബട്ട് എന്തിൻ്റെ സ്മെല്ലാന്ന് എനിക്ക് കിട്ടുന്നില്ല, പക്ഷേ ഈ സ്മെല്ല് എനിക്കറിയാം, ബട്ട് എന്തിൻ്റെ സ്മെല്ലാന്ന് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഒരു വൈറ്റാണ്, ഭയങ്കര മോയ്സ്ചറൈസിങ് ആണോ എന്ന് ചോദിച്ചാൽ, അത്യാവശ്യം നല്ല മോയ്സ്ചറൈസിങ് ആണ്, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ബട്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ, 735 രൂപയ്ക്കാണ്. ഞാൻ 735 രൂപയ്ക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ പറയത്തില്ല ഇത് തന്നെ വാങ്ങണമെന്നുണ്ടെന്ന്. ഇതിനേക്കാളും ഇത് ബിലോ പ്രൈസിൽ നല്ല നല്ല മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ്. സോ ഇത് തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു സംഭവമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് റൈസ് എക്സ്ട്രാക്റ്റുണ്ട്. പിന്നെ ഇത് ഒരു കൊറിയൻ പ്രോഡക്റ്റാണ് കേട്ടോ, അങ്ങനെ ഞാനിതിൽ കണ്ടായിരുന്നു. ഓക്കെ, ഇതിലങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ, യാ കൊറിയൻ പ്രോഡക്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് റിവ്യൂസ് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിടുമ്പോൾ ഉണ്ടല്ലോ ഒരു സൂത്തനിങ് എഫക്റ്റ്, ഭയങ്കരമായിട്ട് ഒരു സ്മൂത്ത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു സൂത്തനിങ് എഫക്റ്റ് കണക്ക് നമുക്ക് തോന്നും. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ബട്ട് 700 രൂപയ്ക്ക് വാങ്ങാൻ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, അഥവാ നിങ്ങൾക്ക് ഇല്ല പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കത്തില്ല, നിങ്ങൾക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ലിപ് ബാമാണ്. ഇത് മെയ്ബെലിൻ ന്യൂയോർക്കിൻ്റെ ബേബി ലിപ്സാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് ചെറി കിസ് ലിപ് ബാം എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ബട്ട് ഇത് ഞാൻ മുമ്പ് ഞാൻ മെയ്ബെലിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അത് വാങ്ങിച്ചത് ഭയങ്കര ഒരു റെഡ് ടച്ചുള്ളതാണ് വാങ്ങിച്ചിട്ടത്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ, എനിക്കത് അതിടുമ്പോൾ ഒരിക്കൽ ഭയങ്കര ഒരു അസ്വസ്ഥതയെന്ന് വെച്ചാൽ, എൻ്റെ ചുണ്ടങ്ങൾ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നി. അത് മാത്രമല്ല എനിക്ക് അത്ര ഒരു ഭയങ്കര ഇഷ്ടമായിട്ടില്ല. ബട്ട് ഈ ഒരു ലിപ് ബാം ഉണ്ടല്ലോ, ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായ, അത്രയ്ക്ക് നല്ല ലിപ് ബാമാണ്. ഇതിടുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ചുണ്ടിന് ഒരു ലൈറ്റ് ഒരു പിങ്ക്, ഒരു ബേബി പിങ്ക് തരുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ചുണ്ട് നല്ല പിഗ്മെൻറ്റഡ്, അതായത് കറുത്തിട്ട് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ചുണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങണ്ട. നിങ്ങൾക്കിത്
വേണ്ട. നിങ്ങൾക്കിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗ്ലോയി ലുക്ക് കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിബം വേണം എന്നുണ്ട്, കളറില്ലാത്ത ഒരു ലിബം വേണം, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു പിങ്ക് ടച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പിഗ്മെൻ്റ് ലിപ്സിനെ കവർ ചെയ്യുന്ന രീതിക്കുള്ള ഒരു ലിബാമല്ല. ഞാൻ കാണിച്ചു തരാം, ഞാൻ എന്താ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, പോരട്ടെ പോരട്ടെ. ആ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ദാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട്. അയ്യോ അല്ല അല്ല, ഇതിനകത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. ദാ ഇതാണ് ഇതിൻ്റെ കോട്ടി, ഇതാണ്, ഇത്രയാണ് ലിബാം. ബട്ട് സീരിയസ്ലി പറയാമല്ലോ, നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളാരും ഇത്രയും എടുത്തിട്ട് ഇങ്ങനെ തേക്കത്തില്ലല്ലോ, അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം അത് നമുക്ക് അത്ര ഈസി അല്ല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത്ര നല്ലത് എന്താ അങ്ങനെ ആരും ചെയ്യാറില്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഐ തിങ്ക് 116 രൂപയാണ്. 116 രൂപയ്ക്ക് എന്തുകൊണ്ടും ഒരു നല്ല പ്രോഡക്റ്റാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ, ആൻറ്റി ഓക്സിഡൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ഷെയ്ഡ് ഉണ്ടായിരുന്നു. ബെറി ക്രഷ്, പിങ്ക് ലൊലിത, റെഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ചുള്ള റെഡാണ് കേട്ടോ, പക്ഷേ റെഡ് എനിക്കത്ര ഇഷ്ടമായില്ല. കാരണം ഇക്കര കളറാണ്, ഞാൻ ഒരു ലിബാം വാങ്ങണെന്തിനാന്ന് വെച്ചാൽ കുറച്ച് കളറായാലും കുഴപ്പമില്ല, ബട്ട് എനിക്ക് ഓവർ കളറുള്ളത് ഇഷ്ടമല്ല. എങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ പോരെ, അങ്ങനെ ഒരു ലിബാമിൻ്റെ ആവശ്യം ഇല്ലല്ലോ. സോ അതിനുശേഷം നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് മെയ്ബെലിൻ ന്യൂയോർക്കിൻ്റെ ഹൈപ്പർ ഗേൾ മസ്കാരയാണ്. എൻ്റെ ചാനലിൽ മുമ്പേ ആദ്യമേ കണ്ടുവരുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ ഇതിൻ്റെ ഒരു ഭയങ്കര ഫാനാണ്. കാരണം ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു രണ്ടെണ്ണം യൂസ് ചെയ്തതിൻ്റെ മൂന്നാമത്തെയാണ്. ഓക്കെ, മുമ്പൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് വാട്ടർ പ്രൂഫ് ആയിരുന്നു, ഇതിപ്പോൾ ഞാൻ വാഷബിളാണ് കേട്ടോ വാങ്ങിച്ചുള്ളത്. കാരണം ഡെയിലി യൂസിനാണ്, വാട്ടർ പ്രൂഫ് ആണെങ്കിൽ നമ്മളെ കൺവീലും ഞാൻ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തുഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാഷബിള് വാങ്ങിച്ചത്. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി, നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള മസ്കാരമാണ്. കാരണം ഒരുപാട് നേരം ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ ഇത് ഭയങ്കര നമ്മുടെ ഈ ലാഷസ് ഉണ്ടല്ലോ, ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചുരുട്ടി കൂട്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കത്തില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. ചുരുട്ടി കൂട്ടി ഇങ്ങനെ കൊണ്ടുവയ്ക്കത്തില്ല, കുറേ നേരം ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണ് കേട്ടോ. ഓക്കെ, 278 രൂപയാണ്. വാഷബിളും ഉണ്ട്, വാട്ടർ പ്രൂഫും ഉണ്ട്. ഞാൻ വാഷബിളാണ് വാങ്ങിച്ചിട്ടുള്ളത്, ഞാൻ വാഷബിളെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം വാട്ടർ പ്രൂഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നില്ല, മറ്റേത് ഓക്കെയാണ്. ബട്ട് ഇത് നിങ്ങൾ ഡെയിലി യൂസിനാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയി ട്രൈ ചെയ്യുക. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ്. എന്താ, ഒരുപാട് നേരം നമ്മളെ ലാഷസ് ഇങ്ങനെ കേൾ ചെയ്ത് നന്നായിട്ട് വയ്ക്കും, നമുക്ക് നന്നായിട്ടൊരു വോളിയം തരും നമ്മുടെ ലാഷസിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഈ ഒരു എന്താ ഈ ഞാൻ ഒരിക്കലും ലൈഫ് ലോങ് ഞാൻ ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വാങ്ങിച്ചാണ് പ്ലമ്മിൻ്റെ ഈ ഒരു കാജൽ വന്നിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. സോ ഇതിൻ്റെ കൂടെ വിത്തൊരു ഷാർപ്പ്നറൂടെ ഉണ്ട്, ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഷാർപ്പ്നറുണ്ട്, ഇതാ കണ്ടോ ഒരു ഷാർപ്പ്നറുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിലോട്ട് പോകാം. ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഒരു തവണ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാ ഇന്നാണ് കേട്ടോ കട്ട് ചെയ്തത്. ഞാൻ എഴുതി എഴുതിയത് ഒരു പരിവായപ്പോൾ ഞാൻ കട്ട് ചെയ്തായിരുന്നു. ഓക്കെ, ഇതാ ഇതാണ്, ഇതാ ഞാൻ ഇപ്പോൾ എഴുതിയേക്കുന്നത് ഈ ഒരു കാജലാണ് കേട്ടോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ഒരു കാജലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ പറയട്ടെ, അത്യാവശ്യം നല്ലൊരു കാജലാണ്, കൊള്ളാമെന്ന് വെച്ചാൽ അത്യാവശ്യം നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. നല്ലൊരു എന്താ നമുക്കൊരു ഒരു സ്മോക്കിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കൊള്ളാമെന്ന് തോന്നുന്നു. എനിക്ക് അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് ഷെയ്ഡ് വന്ന് ബ്ലാക്ക് ബ്രില്യൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 371 രൂപയാണ്. അപ്പോൾ 371 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെ വാങ്ങാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിമാലയയുടെ കാജൽ യൂസ് ചെയ്യാം കേട്ടോ, കാരണം അത് 50 രൂപയുള്ളൂ. അതും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്, ഞാൻ മുമ്പത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാജൽ കൊള്ളാം, ഞാൻ ജസ്റ്റ് ഒന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ നല്ല ബ്ലാക്കാണ്, നല്ല കാജലാണ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്. കണ്ടോ നോക്ക്, നമ്മൾ എന്താ ഇവിടെയൊന്നും അങ്ങനെ ആവത്തില്ല കേട്ടോ. ബട്ട് ചില കാജലൊക്കെ എഴുതി ഉണ്ടല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ, കഥകളിക്ക് പോകുന്ന പോലെയാണ് അതൊക്കെ വിട്ടെ. ഓക്കെ, നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു നിവ്യയുടെ
ഒരു ഡിയോഡൻ്റ് ആണ്. ഇത് ഷെയ്ഡ് വേരിയൻ്റ് വന്നിട്ട് ഓഷ്യൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. 48 hour പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ് സ്മെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെയാണ് അടിപൊളി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി പ്രോഡക്റ്റ്. പക്ഷെ നമ്മളിത് അടിച്ചുകൊണ്ട് പോകുമ്പം ഹോൾ ഡേ നമ്മുടെ നമ്മളിങ്ങനെ ഭയങ്കര മണമല്ല, ബട്ട് നമ്മൾ ആ ഡ്രസ്സിൽ ആ ഒരു മണം, നമ്മൾ ഡ്രസ്സിലാണ് കേട്ടോ ഞാൻ അടിക്കുള്ളൂ, ഞാൻ അണ്ടർ ആംസിൽ അടിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാലും ഇത് ഞാൻ ഒരിക്കലും അണ്ടർ ആംസിൽ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യില്ല, കാരണം ഡാർക്ക്നെസ് കൂടും, ഡാർക്ക് ആക്കാനുള്ള ചാൻസ് കൂടും. സോ അതുകൊണ്ട് യൂസ് ചെയ്യില്ല. ഞാൻ ഡ്രസ്സിലാണ് അപ്ലൈ ചെയ്യാറുള്ളത്. ബട്ട് ആ ഒരു ഡ്രസ്സിൽ കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. ഒരിപ്പം ഞാൻ രാവിലെ ക്ലാസ്സിന് പോകണം, അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന ആ സ്മെൽ എൻ്റെ ഡ്രസ്സിൽ കാണും. അത്രയ്ക്ക് നല്ലതാണ്. ഇതാണ് കാരണം ഓപ്പൺ ചെയ്യാനുള്ള ക്ലോസ് ഓപ്പൺ ക്ലോസ് ഓപ്പൺ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, എന്ത് സ്മെല്ലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഒരു പൂവിൻ്റെയൊക്കെ സ്മെല്ലാണ്. ഓക്കെ, യാ ഫ്രഷ് ഫ്ലവർ പറഞ്ഞത് പറഞ്ഞാണ്. ഫ്രൂട്ടി സ്മെല്ലല്ല, ഒരു പൂവിൻ്റെയൊക്കെ ഭയങ്കര നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്കൊരു സന്തോഷം തരുന്ന സ്മെല്ലാണ്. സീരിയസ്ലി പറയാലോ, എനിക്ക് ചില സ്മെല്ലുകൾ, ചില ഞാൻ എന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചില സ്മെല്ലുകൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന സ്മെല്ലുകളാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ ഇതിൻ്റെ സ്മെല്ലും അത്യാവശ്യം നല്ല സ്മെല്ലുള്ള പ്രോഡക്റ്റാണ്, എനിക്കിഷ്ടമായി. നല്ല രസമാണ് കേട്ടോ, നല്ല രസമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ്, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനിയിപ്പം പൂവിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരോ കാര്യം എനിക്കറിയത്തില്ല, അങ്ങനെ നിങ്ങൾക്ക് പൂവിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 139 rupees. സീരിയസ്ലി പറയാം, 139 rupees വേർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്, നല്ല രസമാണ്. ഇനി ഞാൻ വാങ്ങും, ഇതിൻ്റെ വേറെ വേരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങും. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് ഫ്ലോറൽ സെൻറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡെർമറ്റോളജിക്കലി പ്രൂവൺ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാരണം നല്ല പ്രോഡക്റ്റ് വെച്ചാൽ നല്ല പ്രോഡക്റ്റ്, നിങ്ങൾ നിർബന്ധിക്കണം വാങ്ങിച്ചോ, നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. സോ അതാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഒരുപാട് പേര് ഇതിൻ്റെ ഷെയ്ഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാക്മെയുടെ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ്. ഇതിൻ്റെ 2-3 വേരിയൻസ് എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് മേവ് എക്സ്റ്റേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. എക്സ്റ്റേ ഒരു വൈൻ കളറാണ് കേട്ടോ, കണ്ടോ നല്ല ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണെന്ന് വെച്ചാൽ നല്ല ഷെയ്ഡാണ്, ഒരു വൈൻ, ഒരു വൈൻ ടച്ച്. ഓക്കെ, നല്ലൊരു ബോൾഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഇത് ഒരുപാട് നേരം ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്താ നമ്മുടെ ഇവിടെയൊക്കെ ആവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ എനിക്കിതൊന്നുമല്ല, ബട്ട് എനിക്കിഷ്ടമാണ്. ഇനി ഇതിൻ്റെ ന്യൂഡ് ട്വിസ്റ്റ്, ന്യൂഡ് മിത്ത് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തീർന്നിട്ടുണ്ട്. അത്യാവശ്യം അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ്, ഇനി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 249 rupees കേട്ടോ, ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 249 rupees എനിക്ക് തോന്നുന്നു. വേർത്ത് ആണോയെന്ന് ചോദിച്ചാൽ വേർത്ത് ആണ്, കുഴപ്പമില്ല. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്കൊരു ബോൾഡ് ഷെയ്ഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വാങ്ങാം, അത്യാവശ്യം നല്ലൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ടും ഒരു എനിക്ക് തോന്നുന്നു നല്ല ഒരു ചോക്ലേറ്റ് സ്മെല്ലോ. ശരി, എനിക്ക് ഇനിയുടെ മൂക്കിൻ്റെ പ്രശ്നം തന്നെ എന്തോ, എനിക്ക് ഭയങ്കര ചോക്ലേറ്റ്, ഒരു ലൈറ്റ് ചോക്ലേറ്റ് സ്മെല്ല് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് വാങ്ങിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ പോട്ടെ പോട്ടെ പോട്ടെ, ഒരു ലിപ്സ്റ്റിക്കാണ്. കാണാൻ പറ്റുന്നുണ്ടോ, ചിങ്ക്. ഓക്കെ, ഇത് ഫേസസ് കാനഡയുടെ വെയ്റ്റ്ലെസ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഫോസേക്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, 01 ബ്രൗൺ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. സെയിം ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത് ഉണ്ടോ, ഈ ഒരു സെയിം ഷെയ്ഡാണ് സാധനം എന്ന് പറയുന്നത്. അടിപൊളിയാണ്, ബട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല, ക്രീമിയാണ്, മാറ്റ് അല്ല. മാറ്റാണോ എന്ന് ചോദിച്ചാലും കണ്ടോ, നിങ്ങൾക്ക് മാറ്റായിട്ട് തോന്നുന്നുണ്ടോ, ക്രീമിയാണ്. പിന്നെ എന്താ ഇതാണ്, ഇത്രയാണ് ക്വാണ്ടിറ്റി വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സ്കിൻ ടോണർക്കും ചേരും, എല്ലാ സ്കിൻ ടോണർക്കും. എൻ്റെ കയ്യിൽ ഫേസ് സ്കാനറുടെ ലിപ്സ്റ്റിക് ഇല്ലായിരുന്നു, ആദ്യത്തെ ഫേസ് സ്കാനറുടെ ആണ് കേട്ടോ. എല്ലാവർക്കും ചേരും, നന്നായിട്ട് ചേരും. ഒരു ബ്രൗൺ, എനിക്ക് തോന്നുന്നു ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എല്ലാവർക്കും നന്നായിട്ട്, എല്ലാ ടോണുകാർക്കും ഒരേപോലെ പോകുന്ന ലിപ്സ്റ്റിക്കാണ്, നിങ്ങൾക്ക് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 224. ഇത് ഒരുപാട് ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ, ഒരുപാട് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് നോക്കാം. എനിക്കെന്തോ, എനിക്ക് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ബ്രൗൺ ഷെയ്ഡ്, നല്ല രസമാണ്. ഓക്കെ,
നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത നെക്സ്റ്റ്, ഞാൻ ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ഉപകാരപ്രദമായിട്ട് തോന്നിയതായി ഈ ഒരു സാധനമാണ്, ഓർഗാനിക് നേത്രയുടെ വൈറ്റമിൻ ഇ ഓയിൽ ആണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്. കാരണം ഓർഗാനിക് നേത്രയുടെ ലിപ് ബാം, ലിപ് സ്ക്രബ്, അണ്ടർ ഐ ജെല്ല്, ജജോബ ഓയിൽ, പിന്നെന്താ അർഗൻ ഓയിൽ, റോസിബ് ഓയിൽ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. അതേപോലെ തന്നെയാണ് അത്രയ്ക്ക് കിടുക്കാച്ച പ്രോഡക്റ്റാണ്. വൈറ്റമിൻ ഇയുടെ യൂസസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ സ്കിൻ എന്ന് യങ് ലുക്കിംഗ് ആയിട്ടിരിക്കണം, നിങ്ങൾക്ക് വ്രിങ്കിൾസ് വരേണ്ട, നിങ്ങൾക്ക് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ മോയ്സ്ചറൈസർ ഇടും. മോയ്സ്ചറൈസർ കിട്ടിയതിന് ശേഷം കിടക്കാമെന്നെടുത്ത് ഈ മോയ്സ്ചറൈസർ എൻ്റെ സ്കിന്നിൽ നല്ല പിടിച്ചിട്ട് നമുക്കൊരു നോർമൽ സ്കിൻ ഒരു തരുമല്ലോ, ആ ഒരു സമയത്ത് ഞാൻ ഇതൊന്ന് എടുത്തിട്ട് രണ്ട് കൈയിലും ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഫേസിനിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. തേച്ച് പിടിപ്പിക്കില്ല, ഡാബ് ചെയ്ത് കയ്യിലും കഴുത്തിലൊക്കെ ഞാൻ തേക്കും. കാരണം നമുക്ക് വ്രിങ്കിൾസ് വരത്തില്ല, ഇങ്ങനെ എന്താ ഏജ് സ്പോട്സ് വരത്തില്ല, ഏജ് ലൈൻസ് വരത്തില്ല, അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഓർഗാനിക് നേത്ര ഭയങ്കര വിശ്വാസമുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ്. കാരണം അണ്ടർ ഐ ജെല്ലും എല്ലാം ഭയങ്കര പ്യുവറാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ഇത് എന്താ റേഡിയൻറ്റ് മോയിസ്റ്റ് യൂത്ത്ഫുൾ സ്കിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 30 ml ആണ് കേട്ടോ. 30 ml റേറ്റ് 300 രൂപയാണ്. ഓക്കെ, 300 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു നഷ്ടമില്ലാന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ റേഡിയൻ്റ് മോയിസ്റ്റ്, ഓക്കെ, ഇത് 100% പ്യുവർ പ്ലാന്റ് ബേസ്ഡാണ്. ഇതിൻ്റെ സ്മെൽ ഉണ്ടല്ലോ, ഒരു നട്ടി സ്മെല്ലാണ്. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വന്ന സമയത്ത് ഇതാ കണ്ടോ, ഇത് പൊട്ടിയാണ് വന്നത്. പക്ഷേ ഇത് ഫുൾ കവറായിരുന്നു, ആരും തുറന്ന് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു തറയിലാണ്ടോ വീണ് പൊട്ടിയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിവിടെ പൊട്ടിയാണ് വന്നത്. ആ ഒരു പ്രശ്നം പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ലല്ലോ, ഞാൻ അകത്തിരിക്കുന്ന സാധനമല്ലേ യൂസ് ചെയ്യുന്നത്. നട്ടി സ്മെല്ലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നട്ട്സ് എന്നൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു നട്ടി സ്മെല്ലാണ്. നമുക്കൊരു എക്സ്ട്രാ ഫ്രാഗ്രൻസ് പോലും അവർ ആഡ് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും നല്ല കേസ്, എക്സ്ട്രാ ഫ്രാഗ്രൻസ് അവർ ആഡ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് 100% വിശ്വസിച്ച് യൂസ് ചെയ്യാം. നിങ്ങൾക്കൊരു വൈറ്റമിൻ ഇ ഓയിൽ വേണോ, നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കി. ഹെയറിൽ യൂസ് ചെയ്യുന്നവർ മെൻഷൻ ചെയ്തിട്ടില്ല, സ്കിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഹെയറിൽ ഞാൻ അങ്ങനെ ഓയിൽ ഇടാറില്ല. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഹെയറിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഓയിൽ മസാജ് ചെയ്യുന്നു, ആഴ്ചയിൽ ഒരിക്കൽ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നു, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യത്തുള്ളൂ. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതാണ് കളയുന്നത്. കാരണം എൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബട്ട് നമുക്കൊരു കെയർ ഉണ്ടല്ലോ, നമുക്കൊരു കെയറിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഓയിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര വിഷമമാണ്, ഞാൻ ഹെയറിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എനിക്ക് ഒരു ഓയിൽ മസാജിങ് ചെയ്യണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടുള്ളൊരു കേസാണ്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. എനിക്ക് എല്ലാ പ്രോഡക്റ്റും വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഈ ഒരു സാധനം നിങ്ങളുടെ ഞാൻ ഒരിക്കലും വാങ്ങാൻ നിർബന്ധിക്കില്ല. കാരണം ബോഡിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ആൽക്കഹോളിൻ്റെ അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആൽക്കഹോളിൻ്റെ അത്. നിങ്ങൾക്ക് ബോഡി മിസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ, ഡ്രസ് മിസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഡ്രസ്സിലടിക്കും. ആ ഒരു ആൽക്കഹോളിൻ്റെ നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ, നമ്മളിങ്ങനെ മണപ്പിക്കും. എന്താ ഡ്രസ്സിൽ നല്ല സ്മെല്ലാണ് കേട്ടോ, നമുക്ക് ഡ്രസ്സിൽ അടിപൊളിയായിട്ട് എൻ്റെ മണ്ണിലടിച്ച് കയറി ആൽക്കഹോളിൻ്റെ അത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട്. ടാ ബൈ ബൈ.